വാട്ട് ടു പാക്ക് ബിഫോർ യു കം ടു യു കെ എന്നുള്ളൊരു സംശയമാണ്. ജാക്കറ്റ് വാങ്ങിക്കണോ, പിന്നെ ഉള്ളത് ലാപ്ടോപ്പ്, അത് നാട്ടിൽ നിന്ന് വാങ്ങണോ എന്നുള്ളത് വിലയുള്ള ഒരു സാധനമാണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് മിക്സി കൊണ്ടുവരണോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഹെയർ ഡ്രയർ വാങ്ങിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പി ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളോട് ഫസ്റ്റ് ചോദിച്ചത് 50 ടു ഇന്ത്യ ടു യു കെ ട്രാവൽ അഡാപ്റ്റർ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ഐഷയും അലീഷയും. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോ ഇന്ന് നമ്മളൊരു സ്റ്റുഡന്റ് കണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര വെറൈറ്റി വീഡിയോ അങ്ങനെയൊന്നും അല്ല, പക്ഷേ കുറേ പേര് നമ്മളോട് പറഞ്ഞു ഇതൊന്ന് ചെയ്യണം എന്ന്. അതുകൊണ്ട് എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ഒരു വാട്ട് ടു പാക്ക് ബിഫോർ യു കം ടു യു കെ എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ട സാധനങ്ങൾ നിങ്ങളോടി ഒന്ന് പറയണം. പ്രത്യേകിച്ച് ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞങ്ങളുടെ വീഡിയോ മാത്രം കാണണം എന്നും പറയില്ല, കുറേ പേര് നല്ല രീതിയിൽ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വീഡിയോസ് കാണുക. അല്ല, ഞങ്ങൾ കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരായിരുന്നു, ഇവിടെ കിട്ടാത്ത അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ വില കൂടുതലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ എത്രത്തോളം നിങ്ങൾക്ക് ലഗേജ് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ആദ്യം ചെക്ക് ചെയ്യുക. ലഗേജിന്റെ ഡയമെൻഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ബാഗേജ് മാത്രമേ നിങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഞങ്ങൾക്ക് 2 മീഡിയം സൈസ്ഡ് ലഗേജ് ബാഗ് ചെക്ക് ഇൻ ബാഗ് ആയിട്ട് കൊണ്ടുവരായിരുന്നു, അതായത് 23 kg ഈച്ച്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹാൻഡ് ലഗേജ് 7 kg കൊണ്ടുവരായിരുന്നു. പിന്നെ കയ്യിലൊരു ലാപ്ടോപ്പ് ബാഗ് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ എക്സ്ട്രാ ഒരു ബാഗ് കൊണ്ടുവരാൻ പറ്റുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ കാറ്റഗറിയിൽ എന്തൊക്കെയാണ് അത്യാവശ്യം കൊണ്ടുവരേണ്ടതെന്നാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ക്ലോത്ത്സ്. അപ്പൊ ഫസ്റ്റ് ക്ലോത്തിംഗ് ആന്ന് പറഞ്ഞല്ലോ, നമുക്കിവിടെ ഒരുപാട് ഡ്രസ്സൊന്നും വേണ്ട. സെപ്റ്റംബറും ജാനും ആണല്ലോ മെയിൻ ഇൻടേക്ക് വരുന്നത്. അപ്പൊ ആ സമയമൊക്കെ വരുമ്പോൾ കുറച്ച് തണുപ്പുള്ള സമയമാണ്. നിങ്ങളുടെ ഡ്രസ്സൊന്നും ഇവിടെ അങ്ങനെ പെട്ടെന്ന് കേട് വരത്തൊന്നുമില്ല, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യത്തില്ല. പിന്നെ എപ്പോഴും നമ്മൾ ജാക്കറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഡ്രസ്സ് പെട്ടെന്നൊന്നും കേട് വരില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ ജീൻസോ അല്ലെങ്കിൽ ട്രൗസേഴ്സോ ഒക്കെയാണ് യൂസ് ചെയ്യുക. 4 to 5 pairs ഓഫ് ജീൻസ് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുക ജോഗേഴ്സ് ആണ്, നിങ്ങൾക്ക് ഡെയിലി യൂസിന് അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുക ട്രൗസേഴ്സോ അല്ലെങ്കിൽ ജോഗേഴ്സോ അങ്ങനെയൊക്കെ കൊണ്ടുവരാം. പിന്നെ ടീഷർട്ട്, ടീഷർട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തണുപ്പാണെങ്കിൽ നമ്മൾ ജാക്കറ്റ് വെയർ ചെയ്യുമല്ലോ, അപ്പൊ ടീഷർട്ടാണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കുക. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കാര്യം ഹുഡീസ്. അപ്പൊ സ്വെറ്റ് ഷർട്ട്, ഹുഡീസ് അങ്ങനത്തെ കുറച്ചെണ്ണം കിട്ടുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരിക്കും. കുറേ ഒരുപാട് 10 അങ്ങനെയൊന്നും കൊണ്ടുവരണ്ട. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം, പക്ഷേ അത് നിങ്ങൾ ഫസ്റ്റ് 2 to 3 months ഒക്കെ നിങ്ങൾക്ക് ഒരു സാലറി ഒക്കെ കിട്ടുന്ന വരെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരിക്കും നല്ലത്. പിന്നെ ഫോർമൽ ഷർട്ട്സ്. ഫോർമൽ ഷർട്ട് നമുക്ക് ചെറിയ ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് വല്ല ഇന്റർവ്യൂ വരുവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒക്കേഷനിൽ മാത്രം യൂസ് ചെയ്യാന് 2 to 3 ഫോർമൽ ഷർട്ട് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഫോർമൽ ട്രൗസേഴ്സും. ഇതുപോലെ തന്നെയാണ് ഗേൾസിനും ജീൻസ്, ടീഷർട്ട്സ് അല്ലെങ്കിൽ ജീൻസിന്റെ കൂടെ നമ്മൾ വെയർ ചെയ്യുന്ന കാഷ്വൽ ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ യൂസ് ചെയ്യുള്ളു. അല്ലാണ്ട് നാട്ടിലെ പോലത്തെ ചുരിദാറോ കുർത്തി അങ്ങനെയൊന്നും യൂസ് ചെയ്യത്തില്ല. പിന്നെ ഇപ്പൊ ഓണം അങ്ങനെയുള്ള ഒക്കേഷൻസ്, ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തെങ്കിലും എത്തനിക്കായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ഒരു ട്രഡീഷനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സ് അങ്ങനത്തെ ഒരെണ്ണം മതി, അതുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നൈറ്റ് വെയർ നമുക്ക് ഇപ്പം ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള സാധാ കോട്ടൺ ഇപ്പം നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ, അത് നമുക്ക് കുറച്ചെണ്ണം സെറ്റ് വാങ്ങിയാൽ മതി. കാരണം ഇവിടെ വന്നിട്ട് ഇനി ഇപ്പം അഥവാ നിങ്ങൾക്ക് വിന്റർ ഭയങ്കര ഹാർഷായിട്ട് തോന്നുവാണെങ്കിൽ ഇവിടെ ഇപ്പം പ്രൈമാർക്ക് പോലത്തെ കുറച്ച് ചീപ്പായിട്ട് ക്ലോത്ത്സ് കിട്ടുന്ന ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇവിടുത്തെ ടൈപ്പ് ലൈക്ക് പഫി ആയിട്ടുള്ള ട്രൗസേഴ്സും പജാമ സെറ്റൊക്കെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒരു 4 to 5 പജാമ സെറ്റൊക്കെ കൊണ്ടുവരാം. പിന്നെ ഉള്ളതാണ് അണ്ടർ ഗാർമെന്റ്സ്. അണ്ടർ ഗാർമെന്റ്സ് നാട്ടിൽ നിന്ന് മാക്സിമം ഒരു 10 നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഇവിടെ കോസ്റ്റ്ലി ആണ്, പിന്നെ പല ടൈപ്പൊക്കെയാണ്, നമുക്ക് ചിലപ്പോൾ ഇഷ്ടമാവത്തില്ല. അപ്പം നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എപ്പോഴും ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സാധനമായിരിക്കും സോക്സ്. ഒന്നാമത് തണുപ്പുമാണ്, അപ്പൊ കുറച്ച് ഒരു ഇത്തിരി കട്ടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി സോക്സ് മേടിക്കുക. 10 pairs ഒക്കെ, കാരണം ഇത് എപ്പോഴും കാണാണ്ടൊക്കെ പോകും, മിസ്സൊക്കെ ആവും. അപ്പൊ നമ്മൾക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോ കുറച്ചധികം വാങ്ങിക്കുക, എന്നും യൂസ് ചെയ്യുന്നതുമാണ്. അപ്പൊ ഒരു 10-15 pairs നല്ല സോക്സ് വാങ്ങിക്കാം. പിന്നെ ഉള്ളതാണ് തെർമൽസ്. തെർമൽസ് നമ്മുടെ നാട്ടില് ജോക്കിന്റെ ഒക്കെ ഷോറൂമിൽ പോയാൽ തെർമൽസ് വാങ്ങിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഒരെണ്ണമെങ്കിലും സെപ്റ്റംബറിലൊക്കെ വരുന്നവർക്ക് വരുന്ന പാടെ കുറച്ച് ഹാർഷായിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ
പെട്ടെന്ന് യൂസ് ചെയ്യാൻ പാകത്തിന് ഒരെണ്ണമൊക്കെ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലത് വാങ്ങിക്കാൻ പറ്റും. സോ വേണമെങ്കിൽ ഒരെണ്ണം. പിന്നെ നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഷർട്ടും ട്രൗസറും ഒക്കെ ഒന്നോ രണ്ടോ സെറ്റ് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ബ്ലേസർ ഒക്കെ വേണോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ബ്ലേസർ ഒന്നും വാങ്ങിക്കൊണ്ടിരണ്ട, ഇവിടെ നമുക്ക് നാട്ടിലേക്കാളും ചീപ്പായിട്ട് ലഭിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വല്ല ഗ്രാജുവേഷൻ ഒക്കെ വരുമ്പോഴേ നിങ്ങൾ അത് യൂസ് ചെയ്യണം, അല്ലാതെ ഇവിടെ ഇപ്പൊ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഏറ്റവും നല്ലത് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുവാണെങ്കിൽ ഇവിടുന്ന് വാങ്ങുവാണ്. അപ്പൊ ബ്ലേസർ ഒന്നും വാങ്ങിക്കൊണ്ടിരണ്ട. പിന്നെ എക്സിക്യൂട്ടീവ് ഷൂസ് വാങ്ങുവാണെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഉള്ള എല്ലാവരുടെയും സംശയമാണ് ജാക്കറ്റ് വാങ്ങിക്കണോ എന്ന്. ജാക്കറ്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരണ്ടെന്നേ പറയുള്ളൂ, കാരണം നാട്ടിലേക്കാളും വില കുറവിൽ നല്ല സാധനങ്ങൾ ഇവിടെയാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ വരുന്നപാടെ ഇപ്പം ഒരു നല്ല പെയർ ഓഫ് ഹുഡിയോ സ്വെറ്റ് ഷർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നപാടെ ഒരു ഒരാഴ്ചയൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. അങ്ങനെ വലിയ ഹാർഷ് ഒന്നുമല്ല സെപ്റ്റംബറിലൊന്നും വെതർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഷോപ്പിൽ പോയി നല്ല ജാക്കറ്റ്സ് വാങ്ങിക്കാൻ പറ്റും, അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. അതെ. പിന്നെ നിങ്ങൾ അഥവാ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ജാക്കറ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി വെയർ ചെയ്തിട്ട് വരും, അല്ലാതെ ലഗേജ് ബാഗിൽ കുത്തി നിറയ്ക്കാൻ നിൽക്കരുത്, നിങ്ങളുടെ മേലെ തന്നെ ഇട്ട് വരും. അതാകുമ്പോൾ പിന്നെ വെയിറ്റ് ഒന്നും നോക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. പിന്നെ നമുക്ക് ബാത്തിങ് ടവൽ ആവശ്യമുണ്ടാവും. രണ്ട് ബാത്തിങ് ടവലെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക. പിന്നെ ബാക്കിയൊക്കെ നമ്മളിവിടെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാമല്ലോ. പിന്നെ ഹാൻഡ് കർച്ചീഫ്, നിങ്ങൾ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ചെണ്ണം ഒരെട്ടെണ്ണോ അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഷോപ്സിലൊന്നും പോയാലേ നമുക്ക് ആവശ്യമുള്ള കോട്ടൺ ഹാൻഡ് കർച്ചീഫ് ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് നിങ്ങൾ അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊരു 8-10 എണ്ണം വാങ്ങിക്കൊണ്ടുവരിക. പിന്നെ ഉള്ളതാണ് ഷൂസ്. ഷൂസ് ഇവിടുത്തെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഷൂസ് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് നല്ലൊരു ഷൂസ്, കട്ടിയുള്ള ഹീൽസ് ഒക്കെ ഉള്ള നല്ലൊരു ഷൂസ് വാങ്ങിക്കുക. അത് ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല, ഒരെണ്ണം മസ്റ്റ് ആയിട്ട് വാങ്ങിക്കുക. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് ഷൂസ് ഇവിടെ തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഒരെണ്ണമെങ്കിലും നല്ലത് വാങ്ങിച്ചിട്ട് വരാം. പിന്നെ സാൻഡൽസ് നമ്മൾ എപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നില്ല, സമ്മർ ടൈമിൽ ഉപയോഗിച്ചാലായി അത്രേ ഉള്ളൂ. അതേപോലെ ഇപ്പൊ നമുക്ക് റൂമിൽ ഇടാൻ ചെരുപ്പ് വേണമെങ്കിൽ ഒന്ന് കൊണ്ടുവരാം. അപ്പൊ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തണുപ്പായിരിക്കും, അതുകൊണ്ട് എന്തായാലും ഒരു സ്ലിപ്പേഴ്സ് കൊണ്ടുവരാം. അല്ലാതെ വേറെ ഉള്ള സാൻഡൽസ് വാങ്ങുന്നതിൽ കാര്യമില്ല. പിന്നെ ഇവിടെ ഭയങ്കര വിലയുള്ള ഒരു സാധനമാണ് മാസ്ക്. അത് കോട്ടൺ മാസ്കിനൊക്കെ അല്ലേ എത്ര, ഒരെണ്ണത്തിന് 2.5 pounds ഒക്കെ എന്ന് വെച്ചാൽ 250 rupees ഒക്കെ ഒരെണ്ണത്തിന്. അപ്പൊ നിങ്ങൾ നാട്ടിൽ അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. പിന്നെ സർജിക്കൽ മാസ്ക് ആണെങ്കിലും അതെ, ഇവിടെ 4 എണ്ണത്തിന്റെ ഒരു പാക്കിന് 1 pound എന്ന് വെച്ചാൽ 100 rupees. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും തോന്നുന്നു നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം സർജിക്കൽ മാസ്കും കോട്ടൺ മാസ്കും ഒക്കെ ആവശ്യത്തിന് കൊണ്ടുവരാം. പിന്നെ ഉള്ള നമുക്ക് ബെഡിങ്ങിലേക്ക് പോവാം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പില്ലോ ഒക്കെ കൊണ്ടുവരണോ എന്നുള്ള സംശയം ഉണ്ടാകും. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ചെറിയ 2 pillows, നമുക്ക് ഇങ്ങനെ മടക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 pillows നമുക്ക് ഹോം സെന്ററിൽ നിന്ന് കിട്ടിയായിരുന്നു അല്ലേ, കാലിക്കറ്റ് ഹോം സെന്ററിൽ നിന്ന് കിട്ടിയായിരുന്നു. ഞങ്ങൾ അത് കൊണ്ടുവന്നായിരുന്നു, കാരണം നമ്മൾ വന്ന സമയത്ത് നമുക്ക് റൂമൊന്നും എല്ലാം സെറ്റല്ല, അപ്പൊ നമുക്ക് പില്ലോക്ക് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ക്വാറന്റൈൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഷോപ്പിങ്ങിന് സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വരുമ്പോ എന്തായാലും പില്ലോ കൊണ്ടുവരണം എന്നൊന്നും പറയില്ല, പക്ഷെ നിങ്ങളൊരു ബ്ലാങ്കറ്റും പില്ലോ കവറും എന്തായാലും നാട്ടിൽ നിന്ന് ഒരു സെറ്റ് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നിങ്ങളുടെ ബ്ലാങ്കറ്റ്, കുറച്ച് കട്ടിയുള്ള തരത്തിലുള്ള ബ്ലാങ്കറ്റ് അതിന്റെ മെലിഞ്ഞതുണ്ടാവുമല്ലോ, അതൊന്ന് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് വിൽക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രൈമാർക്ക് അവിടെയൊക്കെ നമുക്ക് 10-12 pounds നല്ല കുറച്ച് ക്വാളിറ്റി കട്ടിയുള്ള ക്വിൽറ്റ് കിട്ടും. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ക്വിൽറ്റ് വാങ്ങിയായിരുന്നു, അത് നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് സമ്മറിലും യൂസ് ചെയ്യാൻ പറ്റും, വിന്ററിലും യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ച് കട്ടിയുള്ള ഈ സാധനമാണ്. അതിന് 3000 rupees നാട്ടിൽ നിന്ന്. ഇതിന്റെ സെയിം സാധനത്തിന് ഇവിടെ ഒരു 20 pounds നല്ല സാധനം കിട്ടും, 2000 rupees നാട്ടില്. അപ്പൊ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്ലാങ്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. ഇത് ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ബെഡ്ഷീറ്റ് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കാം. അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ആക്സസറീസിലേക്ക് കടക്കുവാണ്. അപ്പോ ആദ്യം പറയാനുള്ളത് സ്പെക്സ് വെക്കുന്നവരോടാണ്. നിങ്ങൾ കണ്ണട എപ്പോഴും പൊട്ടി പോകുന്ന ആളാണെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ സ്പെയർ കണ്ണട എന്തായാലും കൊണ്ടുവരാം. ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇതിന് കാണണമെങ്കിൽ തന്നെ 25-30 pounds ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണട വാങ്ങാൻ 60-100 അടുത്തൊക്കെ വരും നല്ലൊരു ക്വാളിറ്റി കണ്ണട വാങ്ങുമ്പോൾ. അപ്പൊ നിങ്ങൾ സ്പെയർ എന്തായാലും കൂടെ കരുതുക. പിന്നെയാണ് ഓർണമെന്റ്സ്. ഓർണമെന്റ്സ് അങ്ങനെ ഇവിടെ ആരും ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ഓർണമെന്റ്സ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതൊക്കെ. ഇപ്പൊ ജോലിയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും വലിയ കമ്മലോ മാലയോ അങ്ങനെ ഒന്നും ഇടാൻ പറ്റത്തില്ല. റിംഗ് ആണെങ്കിൽ പോലും വെഡിങ് റിംഗ് ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഓർണമെന്റ്സ് ഇടണമെന്ന് മസ്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ചെറിയ കമ്മല് അങ്ങനെ വലിയ മാലയൊന്നും ഇട്ടിങ്ങോട്ട് വരികയേ ചെയ്യരുത്. കള്ളന്മാരൊക്കെയുള്ള സ്ഥലമാണ്.
അപ്പൊ അങ്ങനെ പിടിച്ചു അങ്ങനെയുള്ള കേസസ് ഒക്കെ നമ്മൾ ഈ ക്രോയിലാണ് കേട്ടിട്ടുണ്ട്. മാലയൊക്കെ പിടിച്ചു വറക്കുകയൊക്കെ ചെയ്യും. കൊണ്ടുവന്നില്ലെങ്കിൽ അത്രയും നല്ലത്. പിന്നെ വാച്ച്, ബെൽറ്റ് ഒക്കെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ഉള്ള കാര്യമാണ് നിങ്ങൾ വിന്റർ എസെൻഷ്യൽസ് ഒന്നും ഡെക്കാത്തലോണൊക്കെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെയും ഡെക്കാത്തലോൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഒന്ന് സെറ്റ് ആവുമ്പോഴേക്കും അല്ലെ നിങ്ങൾക്ക് ഗ്ലൗസ് ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോഴേക്കല്ലേ പുറത്ത് പോകാനൊക്കെ തുടങ്ങുള്ളൂ. അപ്പം ഏറ്റവും ചീപ്പായിട്ട് ഇവിടെ ഗ്ലൗസ് ഒരു പൗണ്ടിനൊക്കെ കിട്ടും. നല്ല ക്വാളിറ്റി വേണമെങ്കിൽ കുറച്ചുകൂടി പൈസ കൊടുത്താൽ വലിയ വിലയൊന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് തൊപ്പി, അങ്ങനത്തെ ഷോള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. അപ്പൊ വിന്റർ എസെൻഷ്യൽസ് ഇവിടെ വന്നിട്ട് വാങ്ങുന്നതാണ് നല്ലത്. അടുത്ത സെഷനിലേക്ക് പോവാണ്, അത് കോസ്മെറ്റിക്സ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോ വിന്റർ ആയതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം, നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾ ലിപ് ബാം കൊണ്ടുവരണം. ഞങ്ങൾ നിവ്യ ആയിരുന്നു കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ലിപ് ബാംസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ചിലപ്പം ഭയങ്കരമായിട്ട് ചുണ്ട് പൊട്ടി ചോരയൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒരു മെഡിക്കേറ്റഡ് ലിപ് ബാം ഇവിടെ ബൂട്ട്സ് എന്ന് പറയുന്ന ഫാർമസിയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ പേര് ബ്ലിസ്റ്റെക്സ് എന്നാണ്. നമ്മുടെ മുന്നൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. 7 pounds £6 അങ്ങനെ എന്തോ ഉണ്ട്. നല്ലതാണ്, അത് തേച്ചാൽ പെട്ടെന്ന് ചുണ്ട് റെഡി ആവും. അപ്പൊ അങ്ങനെ ഒരു ലിപ് ബാം ഉണ്ട്. പിന്നെ മോയിസ്ചറൈസർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ബ്രാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. നമ്മുടെ നിവ്യ, പാമേഴ്സ്, പിന്നെ നമ്മൾ അലവേറ ജെൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോയിസ്ചറൈസർ എല്ലാവരും മസ്റ്റ് ആയിട്ട് എടുക്കാം. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് ആസ് യൂഷ്വൽ നിങ്ങൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അത് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ്. നാട്ടിലും ഇവിടെയും മേക്കപ്പ് പ്രൊഡക്ട്സ് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് അവിടുന്ന് വാങ്ങാം ഇവിടുന്ന് വാങ്ങാം, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉള്ളത് കൊണ്ടുവരാൻ നോ പ്രോബ്ലം. അപ്പൊ അടുത്ത സെഷനിലേക്ക് പോവാണ്, ടോയ്ലറ്ററീസ്. ടോയ്ലറ്ററീസിൽ ഞങ്ങൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, സാനിറ്ററി നാപ്കിൻസ്, റേസേഴ്സ്, ഷേവിംഗ് ജെല്ല്, പെർഫ്യൂംസ്, ബേസിക് കാര്യങ്ങള് നിങ്ങൾ ഒരു 2 months നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. നിങ്ങൾക്ക് വന്ന ഇവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടുന്ന്, ഇവിടെ അത്ര വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, നമ്മൾക്കൊരു നോർമൽ റേറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നാട്ടിൽ നിന്ന് കുറെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 months കൊണ്ടുവരിക, ബാക്കി അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. എക്സ്പെൻസീവ് അല്ല. അപ്പൊ ഹെയർ ഓയിൽ, ഷാംപൂ, കണ്ടീഷണർ ഒക്കെ നിങ്ങൾ വല്ല ഇന്ത്യൻ ബ്രാൻഡ്സ് ഒക്കെയാണ് പെർട്ടിക്കുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആവശ്യത്തിനുള്ളത് കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ഹിമാലയ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാവുമ്പോ എനിക്ക് ഇവിടെ വരുമ്പോ ഞങ്ങൾ ലെസ്റ്ററിലായിരുന്നു, ഷോപ്സിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോ നിങ്ങൾ അങ്ങനത്തെ വല്ല ബ്രാൻഡ്സോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് കൊണ്ടുവരുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡവും ട്രെസ്മയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെറിയ 1 pound അങ്ങനെയൊക്കെ ഇവിടുത്തെ പ്രത്യേക ബ്രാൻഡ്സും എല്ലാം ഉണ്ട്. അപ്പൊ അത് വലിയ എക്സ്പെൻസീവ് അല്ല. ഇങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആവശ്യത്തിന് കൊണ്ടുവരിക. ഹെയർ ഓയിലും ദ സെയിം തിങ്. പിന്നെ ഹെയർ ബ്രഷും നെയിൽ കട്ടറും നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങളാണല്ലോ, അതൊക്കെ എന്തായാലും നാട്ടിൽ തന്നെ എടുക്കുക. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത്, അതിന് യൂസ് ചെയ്യുന്ന ഹെയർ സെറം ഉണ്ടെങ്കിൽ അത്, പിന്നെ ഹെയർ ഡ്രയർ, പിന്നെ ട്രിമ്മർ, ബാറ്ററീസ് ചാർജേഴ്സ്, അതിനൊക്കെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരിക. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഹെയർ ഡ്രയർ വാങ്ങിച്ചത്. ട്രെസമീന്റെ ആണ്, £12 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് സാലറിക്ക് വാങ്ങിയതാണ്. ഇവിടെ എന്തായാലും എല്ലാവരും ഹെയർ ഡ്രയർ യൂസ് ചെയ്യും. അത് നാട്ടിലുള്ളവരാണെങ്കിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സാനിറ്റൈസർ ഇവിടെ എക്സ്പെൻസീവ് ആണ്. ചെറിയ ഇങ്ങനത്തെ ബോട്ടിലിനൊക്കെ 3 pounds അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ലഗേജിൽ സാനിറ്റൈസർ കൊണ്ടുവരാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന എത്രയാണോ വേണ്ടത് അത് കൊണ്ടുവരിക. അപ്പൊ അടുത്ത സെഷൻ നമ്മുടെ ഗാഡ്ജറ്റ്സ്. ഗാഡ്ജറ്റ്സിൽ ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഇന്ത്യ ടു യു കെ ട്രാവൽ അഡാപ്റ്റർ. നമ്മുടെ ഇന്ത്യയിലെ പിൻസ് ഒക്കെ റൗണ്ട് ആണ്, പക്ഷെ യു കെയില് ഇങ്ങനെ സ്ക്വയർ ഷേപ്ഡ് ആണ് പിൻസ് ഒക്കെ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ, ഇപ്പൊ നമ്മുടെ ചാർജർ, മൊബൈലിന്റെ, ലാപ്പിന്റെ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു അഡാപ്റ്ററിന്റെ ആവശ്യം വരും. ഇങ്ങനത്തെ തന്നെ വാങ്ങിക്കുക, ഇത് പെട്ടെന്ന് കേടായി പോകത്തില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് വലിയ വല്ല ഇന്റർനാഷണൽ അഡാപ്റ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ കേട് വന്നുപോയി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയതാണ് ഇത്. ഇവിടുന്ന് ഇത് വാങ്ങാൻ കിട്ടും, പക്ഷെ ചില ഷോപ്സിലേ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ വരുന്ന വാടക ഫോൺ ചാർജ് ചെയ്യാൻ ഒരു മസ്റ്റ് നെസസറി കാര്യമാണല്ലോ. അപ്പൊ ഇത് എന്തായാലും എല്ലാരും വാങ്ങിക്കുക. പിന്നെ ഒരു എക്സ്റ്റൻഷൻ ബോർഡ്. ഇപ്പൊ റൂമിലൊക്കെ നമ്മളിപ്പോ കുറെ പേര് കൂടിയൊക്കെ ആയിരിക്കും ഒരു റൂമിൽ നിൽക്കുക, പക്ഷെ ഒരു പ്ലഗ് കുത്താൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഏറ്റവും നല്ലതൊരു നല്ല എക്സ്റ്റൻഷൻ ബോർഡും കൂടെ വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ മൊബൈല്,
ചാർജർ ഹെഡ്ഫോൺ പവർ ബാങ്ക് ആവശ്യമുണ്ടെങ്കിൽ പവർ ബാങ്ക് കൊണ്ടുവരാം നിങ്ങൾ വലിയ ട്രാവൽ ചെയ്യുമല്ലോ ഇത്ര അവേഴ്സ് ട്രാവൽ ചെയ്യുകയൊക്കെ അല്ലേ അപ്പോൾ പവർ ബാങ്ക് വാങ്ങിക്കാം പിന്നെ ഉള്ളത് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഓൾറെഡി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇവിടുന്ന് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം ലാപ്ടോപ്പിലൊക്കെ ആയിരിക്കും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആയിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് എന്തായാലും വേണം അത് നാട്ടിൽ നിന്ന് വാങ്ങണോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ല നിങ്ങൾ ഒരു കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് വാങ്ങുമ്പോൾ സെയിം പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല 10,000-15,000 രൂപയൊക്കെ വ്യത്യാസം വരുള്ളൂ സെയിം സാധനം തന്നെ നാട്ടിലും ഇവിടെയും പ്രൈസ് അപ്പോൾ നിങ്ങൾക്കൊരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് വാങ്ങുമ്പോൾ ആ ഒരു പൈസ മുടക്കുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും തോന്നത്തില്ല പിന്നെ ഓൾറെഡി ലാപ്ടോപ്പ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരാണെങ്കിൽ ആൻറ്റി വൈറസ് ഓൾറെഡി അവിടെ നിന്ന് കയറ്റി കൊണ്ടുവരരുത് ഞാൻ കാസ്പെർസ്കി ഒക്കെ കയറ്റി കൊണ്ടുവന്നായിരുന്നു പക്ഷെ അത് യു കെയിൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ അത് അറിയാവുന്നവരാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് വേറെ ആന്റി വൈറസ് പർച്ചേസ് ചെയ്യുക അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിസിൻസ് ഇവിടെ നമ്മൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇപ്പം പല്ലുവേദനയോ തൊണ്ടവേദന അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് ആന്റിബയോട്ടിക് ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല നമുക്ക് എമർജൻസി ആണെങ്കിൽ പെട്ടെന്ന് പോയി ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്താൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പെട്ടെന്ന് അവരങ്ങനെ മരുന്നൊന്നും തരത്തൊന്നുമില്ല നമ്മൾ തന്നെ കുറയുവാണെ കുറയട്ടെ എന്ന് ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ വിചാരിക്കത്തുള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് പാരസെറ്റാമോള് ഐബുപ്രോഫിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മരുന്നുണ്ട് അത് വേദനകൾക്ക് പനിക്ക് ഒക്കെ നല്ലതാണ് അല്ലേ അതൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ സിട്രസിനും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷെ സിട്രസിൻ ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര വിലയായിട്ട് കണ്ടു ഒരു ഷോപ്പിൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പം ഈ ഡോളോ പാരസെറ്റാമോള് സിട്രസിനൊക്കെ നാട്ടിൽ നിന്ന് ഒരു കുറച്ചെണ്ണം കൊണ്ടുവരും ഒരു എമർജൻസി ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് തൊണ്ടവേദന പല്ലുവേദന ഇതിനൊക്കെ പിന്നെ വയറുവേദന അങ്ങനെയുള്ളതിനൊക്കെ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളോ ആന്റിബയോട്ടിക്കുകളോ ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോയി പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് മരുന്ന് ഒരു കുറച്ചധികം കൊണ്ടുവരിക പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങളിപ്പം ഫാർമസിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ബില്ല് സൂക്ഷിക്കുക അപ്പം നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത് എന്തെങ്കിലും ചെക്കിംഗ് വന്നാൽ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചാൽ മതി പിന്നെ എന്താ ഡയറിയ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള നമ്മൾക്ക് വരുന്ന അസുഖങ്ങളുണ്ടല്ലോ അതിനൊക്കെയുള്ള മരുന്നുകൾ കയ്യിൽ കരുതിയാൽ ഏറ്റവും നല്ലത് വിക്സ് പിന്നെ ഈ ഹോട്ട് വാട്ടർ ബാഗ് ഇല്ലേ ഇതൊക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ഇതും ഇവിടെ വാങ്ങിക്കാനൊക്കെ കിട്ടും ഉള്ളവരാണെങ്കിൽ എടുത്താൽ നല്ലത് പിന്നെ നിങ്ങൾ ഈ പ്രിസ്ക്രിപ്ഷൻസും ബിൽസും ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് ഉണ്ടാവൂലേ അതിൽ വെക്കുക കാരണം ഒരു ചെക്കിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്ത് വെക്കുക അപ്പം അടുത്ത സെഷനിലേക്ക് പോവാണ് അടുത്ത സെഷൻ സ്റ്റേഷനറി ആണ് കുറച്ച് പെന്ന് പെൻസിൽ അങ്ങനെയുള്ള ഒരു കുറച്ചെണ്ണം മതി അധികം ഒന്നും വേണ്ട ഇവിടെ അങ്ങനെ നമ്മൾ എഴുതുവോ അങ്ങനെ എഴുത്തൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ മാത്രം അപ്പൊ പേനൊക്കെ എടുക്കുന്നത് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെന്ന് പെൻസിൽ അങ്ങനെയുള്ള ബേസിക് സ്റ്റേഷനറി പിന്നെ നോട്ട്ബുക്ക് നോട്ട്ബുക്കിന് ഇവിടെ ഭയങ്കര വിലയായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പൊ നോട്ട്ബുക്ക് ഒന്നോ രണ്ടോ ഇങ്ങനെ കുറച്ച് പല സബ്ജക്ട്സ് എഴുതാൻ പറ്റുന്ന നോട്ട്ബുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങനത്തെ ഒരു ഒന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ കോഴ്സിന് അതൊക്കെ മതിയാവും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ നോട്ട് പാഡ് സിസേഴ്സ് സെലോ ടേപ്പ് സ്റ്റേപ്ലർ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ ഇവിടെ കാൽക്കുലേഷൻസ് വരുന്ന മിക്ക ഫീൽഡും ഉണ്ടല്ലോ MBAക്ക് വരെ എനിക്കൊന്നും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഫ്രണ്ട്സ് എക്സാമിന് കാൽക്കുലേറ്റർ കൊണ്ടുപോയിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടിംഗ് ഞങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട എക്സാം ഉണ്ടായിരുന്നു സയന്റിഫിക് കാൽക്കുലേറ്റർ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ യൂസ് ചെയ്തുണ്ടാവല്ലോ അത് കൊണ്ടുവരുമോ ഞാൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ലാപ്പിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പൊ കാൽക്കുലേറ്റർ എന്തായാലും എല്ലാവരും കൊണ്ടുവരും പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്പൊ നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ നല്ലൊരു ഫയലിലാക്കിയിട്ട് നല്ല കട്ടിയുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫയലിലാക്കിയിട്ട് കൊണ്ടുവരാം ഒരിക്കലും നിങ്ങളത് ചെക്ക് ഇൻ ലഗേജിൽ വിടരുത് നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ സെക്യൂർ ആയിട്ട് വെക്കണം ഞങ്ങൾ നല്ലൊരു ഫയൽ അതിന് വേണ്ടി മാത്രം വാങ്ങിയിരുന്നു ഞങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും പിന്നെ ഇനഫ് ഫോട്ടോ കോപ്പീസും എടുക്കണം കാരണം ഇവിടെ ഫോട്ടോ കോപ്പിക്കൊക്കെ കുറച്ച് വില കൂടുതലാണ് ചിലപ്പോൾ നിങ്ങൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളോട് ഫസ്റ്റ് ചോദിച്ചത് 50 രൂപ ഒരെണ്ണത്തിന് എടുക്കാൻ വേണ്ടി ചോദിച്ചായിരുന്നു പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ കുറച്ചൊക്കെ പൈസ കുറവായിരിക്കും പക്ഷെ നിങ്ങൾ ഇനഫ് ഫോട്ടോ കോപ്പീസ് ആദ്യം എടുത്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് ഇമിഗ്രേഷനിൽ കാണിക്കേണ്ട മെയിൻ ഡോക്യുമെന്റ്സ് ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഹാൻഡി ആയിട്ട് വെക്കുക നിങ്ങളുടെ ട്രാവൽ ഡോക്യുമെന്റ്സ് പാസ്പോർട്ട് കാസ്റ്റ് ഡോക്യുമെന്റ് അതൊക്കെ ചോദിക്കും അപ്പം അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഹാൻഡി ആയിട്ട് വെക്കുക എല്ലാം നിങ്ങളുടെ ഹാൻഡ് ലഗേജിൽ വെക്കാൻ മറക്കരുത് പിന്നെ ഒരു കാര്യമാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇനഫ് ക്യാഷ് മാറ്റിയിട്ട് പൗണ്ട്സ് ആയിട്ട് കൊണ്ടുവരിക നിങ്ങളിപ്പം വരുന്ന പാടെ നിങ്ങൾക്ക് ചിലപ്പം വീടിന്റെ അഡ്വാൻസ് കൊടുക്കാനുണ്ടാവും ഫസ്റ്റ് മന്തിൽ റെന്റ് കൊടുക്കാനുണ്ടാവും വരുന്ന പാടെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും
ഷോപ്പിംഗ് ഒക്കെ ജാക്കറ്റ് ഒക്കെ വാങ്ങേണ്ടവരൊക്കെ ആണെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും ആവശ്യം എന്ന് നിങ്ങൾക്കൊരു ഏകദേശം കണക്കുണ്ടാവുമല്ലോ. അതിനനുസരിച്ച് ഒരു പൈസ കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവരിക. ക്യാഷ് ആയിട്ട് കൊണ്ടുവരാവുന്നത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരിക, ബാക്കിയുള്ളത് വേണമെങ്കിൽ ഒരു ട്രാവൽ കാർഡിൽ കൊണ്ടുവരാം. പിന്നെ ഇന്റർനാഷണൽ ബാങ്ക് കാർഡ് ഉള്ളവർ അത് എടുത്താലും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ 600 പൗണ്ട് ഈച്ച് ആയിരുന്നു ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നത്. ഞങ്ങളുടെ കയ്യിൽ ട്രാവൽ കാർഡും ഉണ്ടായിരുന്നു, കുറച്ച് ഇന്ത്യൻ മണി. നിങ്ങളിപ്പോൾ കയറുന്ന എയർപോർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വാങ്ങിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഇന്ത്യൻ മണി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലേഓവർ ഒക്കെ ഉള്ള എയർപോർട്ട്സിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ഡോളേഴ്സ് ആക്കി വല്ലതും വെക്കുന്നതാണെങ്കിലും നല്ലതായിരിക്കും. പിന്നെ ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈസൻസ് എടുക്കുക, കാരണം നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ഇവിടെ 1 ഇയർ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ലൈസൻസ് എടുക്കാൻ മറക്കരുത്. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഓൾഡ് പാസ്പോർട്ട്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും കൂടെ കരുതുക. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. കിച്ചൺ ഐറ്റംസ് ആണ്. കിച്ചൺ ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്രൂപ്പായിട്ട് 2-3 ആൾക്കാരൊക്കെ ഒപ്പാണ് വരുന്നതെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊണ്ടുവരാം. ഒരാൾ കുക്കർ വാങ്ങിയാൽ ഒരാൾ വേറെ പാൻസ് വാങ്ങാം, അല്ലാതെ എല്ലാവരും കൂടെ എല്ലാം കൂടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വെറുതെ ആവും. ഇതാവുമ്പോൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പൊ അതിൽ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കത്തി വാങ്ങാം. ഇവിടുത്തെ കത്തി എന്ന് അത്ര മുറിച്ച് ഒരു അത്ര ഗുണമില്ലാത്തൊരു കത്തിയാണ്. അപ്പൊ നിങ്ങൾ നല്ല കത്തി വാങ്ങുക. പിന്നെ കിച്ചൺ സിസേഴ്സ് വേണമെങ്കിൽ അതും ഒന്ന് എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കിച്ചൺ യൂട്ടൻസിൽസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നല്ല പ്രഷർ കുക്കർ. നമ്മൾ എന്തായാലും ഗ്രൂപ്പായിട്ടായിരിക്കും താമസിക്കുക, കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുക്കർ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കുക. പിന്നെ പാനുകള് എല്ലാ സൈസിലുമുള്ള, നമ്മളിപ്പോ ചപ്പാത്തി ഒക്കെ ചൂടാൻ പറ്റുന്ന സൈസിന്, പരന്നതും കുഴിയുള്ളതൊക്കെ, അങ്ങനെ പല സൈസിന്, വലുത് ചെറുത് അങ്ങനെ എല്ലാ സൈസിലുള്ള കുറച്ച് പാൻസ്, പിന്നെ ചായ ഒക്കെ വെക്കാൻ പറ്റുന്ന കൂട്ടൊരു പാത്രം, അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ട യൂട്ടൻസിൽസ് വാങ്ങിക്കുക. പിന്നെ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മിക്ക വീടുകളിലും ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് കുക്കർ. അപ്പം വാങ്ങിക്കുന്ന പാത്രങ്ങളെല്ലാം ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്, ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് അവനിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് പാത്രങ്ങളാണ്. നമ്മൾ എപ്പോഴും ഇവിടെ ചോറ് ചൂടാക്കിയിട്ടാണ് കഴിക്കുക. അങ്ങനെ കുറച്ച് കണ്ടെയ്നേഴ്സ് അവൻ ഫ്രണ്ട്ലി ആണെങ്കിൽ അതും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ ഇപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോയിട്ട് വർക്ക് പ്ലേസിൽ എന്തായാലും ഒരു അവൻ ഉണ്ടാവും. അപ്പം അതിൽ വെച്ച് ചൂടാക്കുമ്പോഴൊക്കെ അവൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 ലഞ്ച് ബോക്സോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ കൊണ്ടുവരും. ആവശ്യത്തിന് സ്പൂണുകൾ, അതിപ്പോൾ പല ആവശ്യങ്ങൾക്ക് നമ്മൾ പല സൈസിലുള്ള സ്പൂൺ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ചധികം എടുത്തോളുക. ഇവിടെ എപ്പോഴും മിസ് ഔട്ട്. ഞങ്ങൾ എത്രയോ ഈ കുഞ്ഞു സ്പൂൺ, നമ്മളിപ്പോ ജോലിക്ക് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മള് സ്പൂൺ കൊണ്ടാണ് കഴിക്കുക, അങ്ങനെ കൈയും കൊണ്ട് അങ്ങനെ ആരും കഴിക്കില്ല. ആ ഒരു ടൈപ്പിലുള്ള സ്പൂണുകൾ കുറച്ചധികം എപ്പോഴും നമ്മുടെ അടുത്ത് മിസ് ഔട്ട് ആയി പോകുന്ന ഒരു സാധനമാണ് ഈ കുഞ്ഞു സ്പൂൺ. അപ്പൊ അതൊക്കെ കുറച്ചധികം. പിന്നെ വുഡൺ ആയിട്ടുള്ള സ്പൂൺസ്, ഇങ്ങനെ പാനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സ്പൂണുകളും എടുക്കുക. പിന്നെ എടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ കട്ടിംഗ് ബോർഡ് ആണ്. കട്ടിംഗ് ബോർഡ് എടുക്കുക. പിന്നെ ചോറ് ഊറ്റുന്ന ഒരു അരിപ്പ പോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ, ചെറുതൊന്നും കൊണ്ടുവരരുത്, കുറച്ച് വലുപ്പമുള്ള ഒരെണ്ണം എടുത്താൽ കുറെ പേരൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാത്രമായിരുന്നു. അതെ, നമ്മൾ എപ്പോഴും ഇപ്പൊ ചോറൊക്കെ ഒറ്റയടിക്ക് വെച്ചിട്ട് 2-3 ദിവസമൊക്കെ നമ്മൾ വെക്കുമല്ലോ, അപ്പൊ ഫ്രിഡ്ജിലേക്ക് അതങ്ങ് എടുത്ത് വെക്കല ചെയ്യല്. അപ്പൊ അങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മളൊരു കപ്പും പ്ലേറ്റും, അതെന്തായാലും കൊണ്ടുവരിക നമ്മുടെ ആവശ്യത്തിന്. പിന്നെ നമുക്ക് വാഷിംഗ് ലിക്വിഡും സ്ക്രബ്ബറും, അത് നിങ്ങൾ ഈ ഫസ്റ്റ് വരുമ്പോ യൂസ് ചെയ്യാനുള്ളത് കൊണ്ടുവന്നാൽ മതി, ഇവിടെ അത് തീരെ എക്സ്പെൻസീവ് അല്ല. വിന്റർ ആവുമ്പോ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും ചൂടുവെള്ളം ആയിരിക്കും അധികം കുടിക്കുക, അതാണ് നല്ലത്. അപ്പം ഒരു നല്ലൊരു ഫ്ലാസ്ക്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ലൊരു ഫ്ലാസ്ക് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, അപ്പൊ നമ്മൾ എല്ലായിടത്തും വർക്കിനൊക്കെ പോകുമ്പോൾ നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ സുഖമായിരിക്കും. അതും ഓരോന്നും ഇതെടുത്താൽ നല്ലത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് മിക്സി കൊണ്ടുവരണോ എന്നുള്ളത്. ശരിക്കും നമ്മൾ മിക്സി അങ്ങനെ ആവശ്യമുള്ളതെന്നല്ല, ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു ഒരു പെട്ടി മിക്സി വെച്ചിട്ട് സ്ഥലം പോയത്. അതിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ല, ഇവിടെ മിക്സി വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ആമസോണിലൊക്കെ നോക്കുവാണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇവിടെ ബ്ലണ്ടേഴ്സും വാങ്ങിക്കാൻ പറ്റും നമുക്ക് ചെറിയ ജ്യൂസ് ഒക്കെ ആണെങ്കിൽ. ജ്യൂസ് ഒക്കെ അടിക്കുക എന്നുള്ള പേർപ്പസ് ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഈ അടുത്ത് വാങ്ങിച്ചായിരുന്നു. വലിയ വിലയൊന്നും ഇല്ല. നമ്മളിങ്ങനെ മിക്സി വെച്ചിട്ട് അതിന് മാത്രം അങ്ങനെയൊന്നും നമ്മളിവിടെ ചെയ്യത്തില്ല. നമ്മൾ ഈ തേങ്ങ അരച്ചിട്ടുള്ള കറി അങ്ങനെ എപ്പോഴും ഉണ്ടാക്കത്തില്ലല്ലോ, അതൊക്കെ വല്ലപ്പോഴും ഒക്കെ അല്ലേ. അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് സെറ്റ് ആയി കഴിഞ്ഞ ഒരു 3-4 മാസം ഒക്കെ കഴിഞ്ഞ് വർക്കൊക്കെ റെഡി ആയി നിങ്ങൾക്ക് അത്യാവശ്യം സാലറി ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിക്സി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പെട്ടിയിലെങ്കിൽ കൊണ്ടുവന്നാൽ മതി, അല്ലാണ്ട് കഷ്ടപ്പെട്ട് സ്ഥലം ഉണ്ടാക്കി കൊണ്ടുവരാൻ മാത്രമുള്ള ഒരു അർജന്റ് സാധനമൊന്നും അല്ല മിക്സി. ഇനി നമുക്ക് ഫുഡ് ഐറ്റംസിലേക്ക് കടക്കാം. ഏറ്റവും ബേസിക് സാധനമായിട്ടുള്ള എല്ലാ സ്പൈസ് പൗഡേഴ്സും എടുത്തേക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, ഉലുവ, ജീരകം,
പിന്നെ അതിന്റെ കൂടെ പുളി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോളാം കേട്ടോ. സ്പൈസിൽ എല്ലായിടത്തും കിട്ടത്തില്ല, കിട്ടുന്നിടത്താണെങ്കിൽ നല്ല വിലയായിരിക്കും, പിന്നെ നല്ല സാധനം കിട്ടത്തുമില്ല. അപ്പൊ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ വളരെ നല്ലത്. അത് കുറച്ചധികം ഒക്കെ എടുക്കുക, പെട്ടെന്ന് തീരും. ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോൾ നമ്മള് ഒന്നര വർഷം യൂസ് ചെയ്തില്ലേ, യൂസ് ചെയ്തു. ഞങ്ങളുടെ ഇപ്പോഴും എന്തോ മഞ്ഞള് ബാക്കിയുണ്ട്. പിന്നെ നമ്മുടെ അരി, ഇപ്പൊ നിങ്ങൾക്ക് ചെറിയ അരി ഒക്കെ വേണമെങ്കിൽ ചെറിയ അരി കുറച്ച് കൊണ്ടുവരിക, അതേപോലെ സാധാ അരി കുറച്ച് നിങ്ങൾ ഫസ്റ്റ് രണ്ട് മാസത്തിനൊക്കെ ഉള്ളത് കൊണ്ടുവന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് ബിരിയാണി അരി നല്ലത് കൊണ്ടുവരുന്നത് നല്ലതാണ്, കാരണം ഇവിടെ ലൈല ടിൽഡ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, പക്ഷെ അത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് ഇല്ല, സ്ഥലം ഉണ്ടെങ്കിൽ അത് കുറച്ച് അധികം ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അതെ, നിങ്ങൾക്ക് ബിരിയാണിയിൽ ഇടാൻ പറ്റുന്ന സ്പൈസസ് ഉണ്ടല്ലോ, ഈ അത്യാവശ്യം എടുത്താല് നല്ലതാണ്. പിന്നെ ഈ ചായപ്പൊടി, ഉപ്പ്, പഞ്ചസാര ഉള്ളതൊക്കെ നിങ്ങളുടെ ഇനീഷ്യൽ ആവശ്യത്തിന് മാത്രമുള്ളത് കൊണ്ടുവന്നാൽ മതി, ഒരു മാസത്തിനുള്ളത്. അത് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര ചീപ്പാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ചായപ്പൊടി ആയിട്ട് കിട്ടൂല, ടീ ബാഗ്സ് ആണ്. പക്ഷെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ പൈസ ഉള്ളൂ, അപ്പൊ കുറച്ച് മാത്രമായിട്ട് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ സ്ഥലം ഉണ്ടെങ്കിൽ എത്രത്തോളം എടുക്കാൻ പറ്റും അത്ര എടുക്കുന്നത് നല്ലതായിരിക്കും. വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഗുണവുമാണോ ഒന്നും തോന്നിയില്ല. നല്ല കോസ്റ്റ്ലി ആണ് വെളിച്ചെണ്ണ. അപ്പൊ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച്, നിങ്ങൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് നല്ല പോലെ സ്ഥലം ഉള്ളതിനനുസരിച്ച് വെളിച്ചെണ്ണ എടുത്താൽ നല്ലതായിരിക്കും. അത് എടുക്കുമ്പോൾ ഈ നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന കുഞ്ഞി ചെറിയ വായുള്ള കുപ്പിയില്ലേ, അതിലല്ലാണ്ട് കുറച്ച് വൈഡായിട്ടുള്ള ബോട്ടിൽ ഭരണി പോലത്തെ ഉള്ള ഇതിൽ കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് സ്പൂൺ ഇട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഒഴിച്ചാൽ വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഭരണിയിൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് നെയ്യ്. നെയ്യിന് ഇവിടെ വില കൂടുതലാണ്. അങ്ങനെ നമ്മൾ വാങ്ങിച്ചൊന്നും നമ്മൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പൊ മിൽമേന്റെ ഒക്കെ നെയ്യൊക്കെ അട്ടുന്ന് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് സ്ഥലം ഉള്ളതിനനുസരിച്ച് എത്രത്തോളം എടുക്കാൻ പറ്റുമോ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ എന്തായാലും എല്ലാവരും കൊണ്ടുവരുന്നതായിരിക്കും അച്ചാർ. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിഷ് പിക്കിള്, ബീഫ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൊണ്ടുവരാം. ഫസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും. ഞങ്ങളത് കൊണ്ടുവന്നില്ലായിരുന്നു, ഒരു ആന്റി ഒരു മാസം കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആന്റിയാണ് ഞങ്ങൾക്ക് ഫിഷ് പിക്കിളൊക്കെ കൊണ്ടുവന്നത്. കാരണം ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഇനിയിപ്പോൾ അഥവാ പിടിച്ചിട്ട് ഇനി ഫുൾ ലഗേജും അഴിച്ച് നമ്മൾ വീണ്ടും പാക്ക് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നോൺ വെജിന്റെ പിക്കിളൊന്നും വന്നപ്പോൾ കൊണ്ടുവന്നില്ലായിരുന്നു. പക്ഷെ കൊണ്ടുവരുന്ന എല്ലാവരും തന്നെ കൊണ്ടുവരാറുണ്ട്. പിന്നെ അതേപോലെ പലഹാരം, എന്തെങ്കിലും ചിപ്സ്, മുറുക്ക്, അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നാലും നിങ്ങൾക്ക് അതൊക്കെ കഴിക്കാൻ തോന്നും, അത് കൊണ്ടുവരാം. ഈ ഫുഡ് ഐറ്റംസ് അച്ചാറൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലോണം മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട്, എത്ര ടൈറ്റ് കണ്ടെയ്നർ ആണെങ്കിലും നിങ്ങൾ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നല്ലോണം അടയ്ക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒലിച്ചു പോകും. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ടോയ്ലറ്ററീസ് കൊണ്ടുവരുവാണെങ്കിൽ വെക്കുന്ന പെട്ടിയില് മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ വെക്കുക. ഡ്രസ്സിന്റെ അങ്ങനെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എന്തായാലും ഇത് ലീക്കാവും. ഇങ്ങനെ കുക്കറിന്റെ അകത്തോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അകത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വെക്കുക. എണ്ണ, അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള എല്ലാ സാധനം, ഈവൻ ഷാംപൂ, അതെ, ടോയ്ലറ്ററീസ് വരെ നിങ്ങൾ ഷാംപു എല്ലാം നിങ്ങൾ മാസ്കിംഗ് ടൈപ്പ് ഉണ്ട്, ടൂത്ത് പേസ്റ്റ് അതൊക്കെ മാസ്കിംഗ് ടൈപ്പ് ഉണ്ട് വെക്കുക. കാരണം ഇവർ ഈ ലഗേജ് എടുത്ത് വലിച്ചെറിയായിരിക്കും നിങ്ങൾ ലേവോറ് കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് കയറുമ്പം. അപ്പം അതൊക്കെ സൂക്ഷിച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോകുന്ന നല്ലൊരു സംഭവമാണ് ഒരു ചെറിയ ബാക്ക് പാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തോട്ടും. നമ്മളിപ്പോൾ വീഡിയോയിൽ എപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ബ്ലാക്ക് ബാഗ്, അത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്, ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന, ജോലിക്ക് പോകുമ്പോഴും യൂണിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗാണ്. അപ്പൊ അങ്ങനെ ഒരു ബാഗ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ വരുമ്പം ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ബാഗായിരിക്കും അത്. അതെ, പിന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ ഒരു വലുപ്പമുള്ള ബാക്ക് പാക്ക് കൊണ്ടുവരാൻ, ഇപ്പൊ മടക്കുന്നൊക്കെ അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ഒക്കെ കുറച്ച് മടക്കി വെക്കാൻ പറ്റുന്നൊക്കെ ഫോൾഡബിളും ആയിട്ടുള്ള ബാക്ക് പാക്ക് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുന്നോണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കാര്യമാണ് നമ്മളെ ഈ ഷൂ കവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം, ഇത് ഓൺലൈൻ ആയിട്ട്, ഇത് ആക്ച്വലി എന്റെ ബ്രദറിന്റെ ആയിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് അവന്റെ എടുത്ത് പോന്നതാണ്. ഇവിടെ എപ്പോഴും വിൻഡ് ലൈക് മഴയും അങ്ങനത്തെ ഒരു വെതർ ആണല്ലോ. അപ്പൊ നമുക്ക് നടക്കുമ്പോ നമ്മുടെ ഷൂ ഒക്കെ ചിലപ്പോ വർക്കിനൊക്കെ പോകുമ്പോ ഷൂ ഒക്കെ പെട്ടെന്ന് നല്ലോണം നനഞ്ഞാകെ ബ്ലാവ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഷൂ പ്രൊട്ടക്ടർ ഇടുവാണെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. വർക്ക് സ്പേസിൽ പോയിട്ട് ദൂരെ ഇട്ടാല് ഷൂ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഇത് അലി എക്സ്പ്രസ്സിന് എങ്ങാണ്ടോ വാങ്ങിയതാണ്. സോ എത്രത്തോളം ഈസി ആയിട്ട് അവൈലബിൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ കൊണ്ട ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ഉണ്ടാവും ചില സമയത്ത്. ഇവിടെ മഴ സ്ഥിരമായിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം ഇവിടെ മഴ മസ്റ്റാണ്. ഇങ്ങനെയാണ് ഇവിടെ
വിന്റർ ഇപ്പൊ സമ്മർ ആയിട്ട് കൂടി ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മഴയുണ്ടായിരുന്നു, അത് നല്ല മഴ. പിന്നെ ഇവിടെ മഴ പെയ്യുമ്പോൾ ശാന്തമായിട്ട് മഴ പെയ്യത്തില്ല, നല്ല കാറ്റും ഉണ്ടാവും. ഇവിടെ പ്രൈമാർക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിൽ ഒരു പൗണ്ടിനൊക്കെ കുട കിട്ടും. ഞങ്ങൾ അങ്ങനത്തെ രണ്ട് കുട വന്നപ്പോ വെച്ചായിരുന്നു, അത് ഒരു മാസമേ നിന്നുള്ളൂ, നിക്കത്തില്ല, ഡ്യൂറബിൾ അല്ല. നാട്ടിലെ കുടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലതായി, ഫൈവ് ഫോൾഡ് പോലെ ത്രീ ഫോൾഡ് ഒക്കെ കുറച്ചുകൂടി നിക്കും തോന്നുന്നു. അങ്ങനെയുള്ള കുടകൾ നല്ലത് കിട്ടുവാണെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വലിയ ഈ കാലം കുട പോലത്തെ വലിയ കുട കിട്ടും, അതാണ് ഇവിടെ എല്ലാരും യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ ആലോചിച്ചിട്ട് കിട്ടിയത്, ഇതൊക്കെ തന്നെ ഞങ്ങളും കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോ നിങ്ങൾ എല്ലാവരുടെ വീഡിയോയും കാണോ, അപ്പം ഓരോരുത്തരും മിസ് ഔട്ട് ചെയ്തത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഹാവ് എ ഗ്രേറ്റ് ജേർണി അല്ലേ. സെപ്റ്റംബറിൻ ഡേറ്റിൽ വരുന്നവര് എല്ലാം റെഡി ആക്കി പാക്ക് ചെയ്ത് സൂപ്പർ ആയിട്ട് വേഗം വരാം. അതിന്റെ കൂടെ ഞങ്ങൾ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് നിന്ന് അഡ്മിഷൻ സപ്പോർട്ട് ആവശ്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ കുറെ സ്റ്റുഡൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഇപ്പൊ ഈ വീക്കൊക്കെ കുറെ പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൽ ഐ ഡി ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ജനുവരി ഇൻടേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ജനുവരി ഇൻടേക്കിൽ വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അഡ്മിഷൻ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു ബേസിക് ഇൻഫർമേഷൻ തരുന്ന വീഡിയോ ആയിരുന്നു, ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിലേക്ക് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു കാര്യം കൂടി, ഇത് ആക്ച്വലി ഞങ്ങള് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി, തുടങ്ങിയിട്ട് ഒരു വർഷമായി, ഒരു വർഷം കൊണ്ട് നമ്മൾ 40K സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തെത്തി. താങ്ക് യു സോ മച്ച്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും വിചാരിച്ചില്ല ഒരു കൊല്ലം കൊണ്ട് പെട്ടെന്നാണ് എല്ലാരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. ഞങ്ങൾ ലണ്ടനിലൊക്കെ എടുത്തു പോയപ്പോ ഞങ്ങളുടെ അടുത്ത് സ്റ്റുഡൻസ് ഇങ്ങോട്ട് വന്ന് വർത്താനോ നിങ്ങൾ യൂട്യൂബ് ചെയ്യുന്നവരല്ലേ, മൂന്നാല് പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ മനസ്സിലാക്കി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ.